ഒരൊറ്റ ജയിൽ നോമിനേഷനിലെ പെർഫോമൻസ് കൊണ്ട് റിനോഷ് ജോർജ് എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന്റെ റേഞ്ച് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 5 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഓക്കെ, സോ റിനോഷ് ബ്രോ, വിഷയമാണ് മക്കളെ, വിഷയമാണ്. നമ്മുടെ ആരുടെയും കണക്കുകൂട്ടൽ തെറ്റിയിട്ടില്ല. ഒന്നും ചെയ്യാതെ തന്നെ നമുക്കൊക്കെ റിനോഷിന് എന്തോ ഇഷ്ടമാണ്. അപ്പോൾ അതിനൊരു കാരണം ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇയാൾ എന്തോ പൊളിക്കും എന്നുള്ളൊരു തോന്നൽ. രണ്ട്, അയാളുടെ ഡയലോഗ്സ്, അയാളുടെ സംസാര ശൈലി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ് എന്ന് നമുക്ക് ആദ്യം തന്നെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ അയാളെ ഐഡൻറ്റിഫൈ ചെയ്തു. ഇന്നത്തെ റിനോഷിൻ്റെ ജയിൽ നോമിനേഷനാണ് ബെഡിക്കറ്റ് സാധനം. ഇന്നലത്തെ ഫൈറ്റൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചോ. ഇന്നത്തെ ജയിൽ നോമിനേഷൻ വേറെ ലെവലായിട്ടുമാണ്. അതായത് റിനോഷ് വളരെ കൃത്യമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അഖിൽ മാരാറ് നോമിനേറ്റ് ചെയ്ത സമയത്ത് റിനോഷ് ഈ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ആക്ടിവിറ്റി ഏരിയയിൽ പോയി കല്ല് പറക്കുന്നതിന് എടുക്കാത്തതിനെ ചൂണ്ടിക്കാട്ടിയപ്പോൾ അതിന് മറുപടിയായിട്ടാണ് ഈ റിനോഷിൻ്റെ ടൈം എത്തിയപ്പോൾ ഞാൻ എനിക്കൊരാളെ എടുത്ത് തോളിൽ വെച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല, ഒരാൾക്ക് എന്നെയും എടുത്ത് തോളിൽ വെച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ ഞാൻ വിക്രമാദിത്യനുമല്ല വേതാളവുമല്ല, ഐ ആം റിനോഷ് ജോർജ്. അതൊരു വെടിക്കെട്ട് സാധനമാണ് കേട്ടോ, പൊളി സാധനം എന്നൊക്കെ നമ്മൾ പറയും പോലത്തെ ഒരു സാധനം. ഇതിവിടെ കൊണ്ട് തീരുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റിനോഷ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ വീക്കിലി ടാസ്കിൽ പലരും പല രീതിയിൽ ഗെയിം കളിച്ചു, പല സ്ട്രാറ്റജീസ് യൂസ് ചെയ്തു, പക്ഷേ ഒരാൾ മാത്രമാണ് വിജയിച്ചത്. പക്ഷേ ഇവിടെ പലരും ഈ ഒരൊറ്റ ടാസ്ക് കൊണ്ട് പലരുടെയും വിശ്വാസത്തെ നഷ്ടപ്പെടുത്തി. അത് തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ, എനിക്ക് ഉറപ്പുണ്ട്, ഇവിടെ ആരുടെയും വിശ്വാസത്തെ നഷ്ടപ്പെടുത്തിയിട്ടില്ല. വിശ്വാസ വഞ്ചന കാണിക്കാതെ ഞാൻ ഗെയിം കളിച്ചു. ഇതിന് കിട്ടിയ കയ്യടി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും റിനോഷ് ജോർജ് ബിഗ് ബോസ് വീടിനകത്ത് ഉണ്ടാക്കിയിട്ടുള്ളൊരു ഇമ്പാക്റ്റ്. പുറത്തെ കാര്യം പോട്ടെ, അകത്തുള്ള മത്സരാർത്ഥികൾക്ക് പോലും റിനോഷിൻ്റെ അടുത്ത് ആരാധനയാണ്. കാരണം അയാളുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് ക്രിസ്റ്റൽ ക്ലിയർ. അമ്മാതിരി പ്രസൻറ്റേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ് കേട്ടോ. സീരിയസ്ലി, ഞാൻ ഭയങ്കര, എനിക്ക് നമ്മൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ വാവ് എന്ന് തോന്നിപ്പോവല്ലോ. അങ്ങനത്തെ ഒരു രീതിയിലാണ് ആളിത് പറഞ്ഞത്. എന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞ പോയിന്റാണ്, അവിടെ പലരും ഈ ടാസ്കിന് വേണ്ടി പലരെയും പറഞ്ഞു പറ്റിച്ചും കള്ളത്തരം കാണിച്ചും ഒക്കെ കോയിൻസും അതുപോലെ കല്ലുകളും ഒക്കെ കളക്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു ടാസ്കിന് ശേഷം ഇനി ഏത് ടാസ്ക് വന്നാലും ഇവരാരും ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിക്കില്ല, ഒരാളൊഴികെ. റിനോഷിനെ കണ്ണുമടച്ച് ഏത് സാഹചര്യത്തിലും ബിഗ് ബോസ് വീട്ടിൽ ആരും വിശ്വസിക്കും. അത് തന്നെയാണ് ശോഭ അവർ ഒളിപ്പിച്ചു കൊണ്ടുവന്ന് തുണിയിൽ പൊതിഞ്ഞ് കല്ലുകൾ മുകളിൽ വയ്ക്കുന്നു. ഇത് റിനോഷ് കണ്ടു, റിനോഷ് മുകളിൽ പോയി, പക്ഷെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ക്യാമറയെ നോക്കി അത് എടുത്തു വെച്ചിട്ട് ശോഭ പറഞ്ഞൊരു ഡയലോഗുണ്ട്, റിനോഷിന് കുറച്ച് മനുഷ്യപ്പറ്റുണ്ട്, അവൻ എന്തായാലും എടുത്താൽ പോലും കുറച്ച് ബാക്കി വെച്ചേക്കും എന്ന് തുറന്നു നോക്കിയപ്പോൾ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ആ സന്തോഷം അവരവിടെ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. സോ ഇത് റിനോഷ് എന്ന് പറയുന്ന ഗെയിമറിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഗെയിം സ്ട്രാറ്റജിയാണ് റിനോഷിൻ്റേത്. സ്ട്രെയിറ്റ് ഫോർവേഡാണ്, നേരെ വാ നേരെ പോ. പുള്ളി ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് തിങ്ക് ചെയ്ത് മൈൻഡ് ഗെയിം കളിക്കുന്നു. ബിഗ് ബോസ് എന്ന് പറയുന്നത് മൈൻഡ് ഗെയിം കൂടിയാണ്. സോ സീസൺ 5 ബ്രില്യൻ്റ് മൈൻഡ് ഗെയിമർ ആരെന്ന് ചോദിച്ചാൽ വേറെ ആരുമല്ല, ഞാൻ വിക്രമാദിത്യനുമല്ല വേതാളവുമല്ല, ഐ ആം റിനോഷ് ജോർജ്. യെസ്.